ഇരുപതാമത് ദുബൈ അന്താരാഷ്ട്ര ഹോളി ഖുർആൻ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന റമദാന പ്രഭാഷണ പരിപാടിയിൽ നാളെ എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറിയും മർക്കസ് ഡയറക്ടറുമായ ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം മജേരിയെ പ്രസംഗിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു രാത്രി പത്ത് മണിക്ക് ക്രിസൈസ് മൊഹൈസിന മദീന മാളിന് പിൻവശത്തുള്ള ഇന്ത്യൻ അക്കാദമി ഓഡിറ്റോറിയത്തിലാണ് പ്രഭാഷണം ഒരുക്കിയിരിക്കുന്നത് സന്തുഷ്ട ജീവിതത്തിന്റെ ഇസ്ലാമിക പരിപ്രേക്ഷം എന്നതാണ് പ്രഭാഷണ വിഷയം ഈ വർഷത്തെ ദുബൈ ഹോളി ഖുർആാൻ പരിപാടികളുടെ പ്രമേയവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ വിഷയത്തിലെ പ്രഭാഷണം ഖുർആൻ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ആശയങ്ങൾ മനുഷ്യകുലത്തിന് ആത്മീയവും ബൌദ്ധികവുമായ സംതൃപ്തിയും ജീവിത വിജയവും നൽകുന്നതാണ് നിർണിതമായ ചില മൂല്യങ്ങൾ മനുഷ്യരിലും സമൂഹത്തിലും സന്നിവേശിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ സന്തോഷവും വിജയവും സാക്ഷാത്കരിക്കുക എന്ന തത്വമാണ് ഖുർആൻ ഉദ്ഘോഷിക്കുന്ന രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും വിജയത്തിനും സന്തുഷ്ട സമൂഹം പിറവികൊള്ളുന്നതിനും ഉത്കൃഷ്ടമായ ജീവിതത്തിനും ആവശ്യമായ നിരവധി നിർദ്ദേശങ്ങൾ ഖുർആൻ ഖുർആാൻ മുന്നോട്ടുവെക്കുകയും പ്രവാചകർ സലഹ് അലൈവിസ്ലം അവ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തതാണ് ഐശ്വര്യപൂർണമായ ജീവിതത്തിന് ഖുർആൻ ആശയങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാവും ഡോക്ടർ അബ്ദുൽ ഹക്കീം അസഹരിയുടെ പ്രഭാഷണം യുവ നേത്രനിരയിലെ ശ്രദ്ധേയ പണ്ഡിതനാണ് ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസുഹരി പ്രഭാഷണം എഴുത്ത് അധ്യാപനം പ്രബോധനം ജീവകാരുണ്യം തുടങ്ങിയ മേഖലകളിൽ വ്യത്യസ്തമായ ഇടപെടലുകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അൽ അജഹർ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ ഉപരിപഠനം പൂർത്തിയാക്കി ഡോക്ടർ ബി ആർ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിഎച്ച് കരസ്ഥമാക്കി പ്രഭാഷണം വിജയിപ്പിക്കുന്നതിന് ദുബൈ മർക്കസിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത് സോഷ്യൽ മീഡിയ മൊബൈൽ ആപ്പ് എന്നിവയിലൂടെയും പ്രചാരണം നടത്തുന്നു ഇന്ത്യൻ അക്കാദമി ഓഡിറ്റോറിയത്തിന് പുറത്തും പരിപാടിക്കെത്തുന്നവർക്ക് ആവശ്യമായ ഇരിപ്പിടങ്ങളും സിസിടിവി സൌകര്യവും ഒരുക്കും സ്ത്രീകൾക്കും സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു ദുബൈയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രഭാഷണ വേദിയിലേക്ക് വാഹന സൌകര്യം ഏർപ്പെടുത്തും ദുബൈ മതകാര്യ വകുപ്പിന്റെ അംഗീകാരത്തോടെ രണ്ടര പതിറ്റാണ്ടിലധികമായി പ്രവർത്തിക്കുന്ന മത സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനമാണ് ദുബൈ മർക്കസ് അബൂഹൈലിലെ ആസ്ഥാനം കേന്ദ്രീകരിച്ച് ഇസ്ലാമിക് മദ്രസ വയോജന ക്ലാസുകൾ ഭാഷാ പഠനം ഖുർആാൻ പഠനം ഇസ്ലാമിക് ലൈബ്രറി എന്നിവയ്ക്ക് പുറമെ മലയാളികൾക്കിടയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ധാർമ്മിക ബോധവൽക്കരണം വിദ്യാഭ്യാസ തൊഴിൽ മാർഗനിർദ്ദേശങ്ങൾ ബോധവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളും നടത്തിവരുന്നു വിശുദ്ധ റമലാനിൽ എല്ലാ ദിവസവും ആയിരത്തിൽ പരമാളുകൾക്ക് ഇഫ്താർ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ പ്രത്യേകമായി ഏറ്റെടുത്തു നടത്തുന്നു പള്ളികൾ കേന്ദ്രീകരിച്ച് പ്രത്യേക അനുമതിയോടെ റമലാൻ ഹുതുബ പ്രഭാഷണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ വാർത്താസമ്മേളനത്തിൽ മർക്കസ് പ്രസിഡന്റ് മുസ്തഫ ദാരിമി വിളയൂർ മർക്കസ് മാനേജർ എ കെ അബൂബക്കർ മൌലവി കട്ടിപ്പാറ സ്വാഗത സംഘം ജനറൽ കൺവീനർ ഷംസുദ്ദീൻ പയ്യോളി മർക്കസ് പബ്ലിക് റിലേഷൻ മാനേജർ അബ്ദുസ്ലാം സഖാഫി എരനിമാവ് തുടങ്ങിയവർ പങ്കെടുത്തു